ഇത് വ്യാജമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പാർട്ടിക്ക് എന്താണ് ഇത്ര മടി? ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ വിഷയമാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യാജമാണ്. ആനാവൂർ നാഗപ്പൻ പോലും പറയുന്നില്ല ഇത് വ്യാജമാണ് എന്ന്. ഇങ്ങനെ ഒരു കത്ത് വന്നു എന്നതിന് ആരും നിഷേധിക്കുന്നുമില്ല. മേയർ അയച്ചിരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മേയറുടെ ഓഫീസിൽ നിന്നാകില്ല, അങ്ങനെ ചില സാധ്യതകൾ പങ്കുവയ്ക്കുകയാണ്. ഉറപ്പിച്ച് പറയുന്നില്ല ഇത് വ്യാജമാണ് എന്ന്. മേയർ പോലും പറയുന്നില്ല. ഇത് നിഷേധിക്കാൻ വൈകുന്നേരം 5 മണി വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇത് വ്യാജമാണ് എന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാവിലെ തന്നെ അത് പറയുന്നില്ല? ഇത് വ്യാജമാണ് എന്ന് കണ്ടെത്താനുള്ള സംവിധാനമൊക്കെ ഇവിടെയുണ്ടല്ലോ. ആ സംവിധാനങ്ങളിലേക്ക് പോകാമല്ലോ. അതുണ്ടാകുന്നില്ല. അപ്പോൾ ഉറപ്പാണ്, ഒന്നുകിൽ മേയറെ പാർട്ടിക്കകത്ത് തന്നെ ആരൊക്കെയോ ചേർന്ന് കുടുക്കി, അതല്ലെങ്കിൽ മേയർ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, കത്തയച്ചിട്ടുണ്ട്. ശ്രീ പാലോട് സന്തോഷ്. ഞാനിതിനെ നോക്കിക്കാണുന്നത്, ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ബന്ധപ്പെട്ട പല ആളുകളുമായും LDFൻ്റെയും CPM ഒക്കെ ആളുകളുമായി ബന്ധപ്പെട്ട് ഞാനത് അന്വേഷിക്കേണ്ടായി. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ചും CPM പോലുള്ളൊരു പാർട്ടിയിൽ ഇങ്ങനെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു പക്ഷേ ഒഴിവുകളുണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെങ്കിൽ തന്നെ ആ മേയറോ മുനിസിപ്പൽ ചെയർമാനോ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കോ സംസ്ഥാന സെക്രട്ടറിക്കോ ഒന്നും കത്ത് കൊടുക്കേണ്ട സംവിധാനമല്ല. അത് പ്രാദേശികമായും അതുപോലെ തന്നെ മറ്റു തലങ്ങളിലൊക്കെ ആലോചിച്ചും നിയമപരമായി മാത്രമേ അതെല്ലാം ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മളിവിടുത്തെ ഒരു വിഷയം എന്താ? നമ്മളിവിടുത്തെ വിഷയം പ്രധാനമായും വന്നത് പിന്നെ ആര്യ രാജൻ നമ്മുടെ മേയർ ജില്ലാ സെക്രട്ടറി കത്തയച്ചു. ജില്ലാ സെക്രട്ടറി പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല. മേയർ പറയുന്നു ഞാൻ അയച്ചിട്ടില്ല. അപ്പോൾ അയക്കാത്ത കത്ത് കിട്ടാത്ത കത്തിനെ കുറിച്ച് എന്ത് ചർച്ചയാണ് സുബീഷ ഞാൻ പറയേണ്ടത്? ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങളും താങ്കൾ ഉന്നയിച്ചു, അതിലേക്ക് പോകാനുള്ള ചർച്ചയ്ക്ക് പോകാൻ സമയമില്ല. നമ്മളെ നാടെന്ന് പറയുന്നത് ഏത് ആധുനിക കാലമാണ്? അച്ഛനും അമ്മയും വരെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ ആരെല്ലാം കൊടുക്കുന്നതിനും ആരെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ആരെല്ലാം മോശക്കാരനാക്കാനും ഒക്കെ പലതും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, എന്തെല്ലാം രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നു?